ജനവിധിക്കൊപ്പം ഇന്ത്യയും കോൺഗ്രസിനെ തന്നെ തിരഞ്ഞെടുക്കുന്നു. മധ്യപ്രദേശിലും ജനവിധി കോൺഗ്രസിനൊപ്പമായിരിക്കുമെന്ന പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് കളങ്ങൾ ചൂടുപിടിക്കുമ്പോൾ കോൺഗ്രസ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. ബി ജെ പിക്ക് തളർച്ച ബാധിക്കുന്ന കാഴ്ചയും ഒപ്പം നിറയുന്നു. സംസ്ഥാനങ്ങൾ ഓരോന്നായി നയപരമായും ജനവിധി തേടിയും കോൺഗ്രസ് അക്കൌണ്ടിലേക്ക് സംഭരിക്കുന്നു. ഇന്ത്യ ഭരിക്കാൻ ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമസ്കാരം, ലക്ഷ്യ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് തങ്ങളുടെ വിജയത്തേരോട്ടം ആഘോഷിക്കുകയാണോ എന്ന് പോലും, നേരത്തെ തന്നെ ആഘോഷിക്കുകയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കർണാടക, ഹിമാചൽ പ്രദേശ് എന്നിവയ്ക്ക് പുറമെ ബി ജെ പി ഭരണം സാധ്യമല്ലാത്ത രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവയെല്ലാം ഇന്ന് കോൺഗ്രസിനൊപ്പമാണ്. ഇപ്പോഴിതാ ഇവയ്ക്കെല്ലാം പിന്നാലെ മധ്യപ്രദേശും ബി ജെ പിയെ പിന്തള്ളുകയും കോൺഗ്രസിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കമൽനാഥിന്റെ നേതൃത്വത്തിൽ എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും ഒരുമിച്ചിറക്കിയാണ് കോൺഗ്രസ് ഇവിടെ മുന്നിലെത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എ ബി പി സർവേയിൽ കോൺഗ്രസിനാണ് ഇവിടെ മുൻതൂക്കമെന്നതും എടുത്തു പറയേണ്ടെന്ന വസ്തുതയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വിശ്വസ്തൻ ബി ജെ പി വിട്ട കോൺഗ്രസിലെത്തിയിരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് കോൺഗ്രസിന്റെ കൃത്യമായ നീക്കങ്ങൾക്ക് ഫലം കാണുന്നു എന്നതിന്റെ തെളിവായിരുന്നു. അതുകൂടാതെ ബി ജെ പിയുടെ ഹിന്ദുത്വ മോഡലിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു നയം കോൺഗ്രസിന് സന്യാസിമാരുടെ അടക്കം പിന്തുണ നേടിക്കൊടുക്കാനും ഇടവന്നിട്ടുണ്ട്. കർണാടക മോഡലിൽ ഒരു തിരിച്ചുവരവിനുള്ള സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസ് മധ്യപ്രദേശിലും നൽകുന്നത്. ആദിത്യ സിന്ധ്യയുടെ വിശ്വസ്തൻ രാകേഷ് കുമാർ ഗുപ്തയാണ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ നാടകീയമായി 400 കാറുകളുടെ എല്ലാം അകമ്പടിയിൽ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക്, മധ്യപ്രദേശ് കോൺഗ്രസിലേക്ക് എത്തിയത്. അദ്ദേഹം 40 വർഷത്തോളം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നുവെന്നും ബി ജെ പിയിലേക്ക് പോയത് അബദ്ധമായി പോയി എന്നെല്ലാം അദ്ദേഹം തിരിച്ചു വന്നതോടെ പ്രസ്താവിക്കുകയുണ്ടായി. കൂടാതെ ഗുപ്ത വന്നതുകൊണ്ട് വേറെയും നേട്ടങ്ങൾ കോൺഗ്രസ് ഇവിടെ ഇപ്പോൾ സ്വപ്നം കാണുന്നുണ്ട്. ശിവപുരിയിൽ വ്യവസായ സമൂഹത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സ്വാധീനമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒരുപക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ നിലവിലെ കോൺഗ്രസിന്റെ ശ്രമം ഒരുപക്ഷെ ഉണ്ടായേക്കും. ബി ജെ പിയിൽ തന്നെ ഒതുക്കി നിർത്തിയെന്ന പരാതിയാണ് പ്രധാനമായും ഗുപ്തയ്ക്കുള്ളത്. പാർട്ടിയിലെ ഒരു പൊതുപരിപാടിക്ക് പോലും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. അതേസമയം നിരവധി നേതാക്കളാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിയിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസിലെത്തുന്നത് എന്നതും ഇവിടെ ശ്രദ്ധേയമാവുന്നുണ്ട്. ബി ജെ പിയിൽ കാര്യമായ സ്ഥാനങ്ങൾ കിട്ടാത്തവരും സീറ്റ് ഉറപ്പില്ലാത്തവരുമാണ് ഇത്തരത്തിൽ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നത്. സിന്ധ്യയുടെ കോട്ടയിൽ വലിയ ജനവിരുദ്ധ വികാരവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം വന്ന സർവേയും കോൺഗ്രസിന് അനുകൂലമായി തന്നെ ഭവിച്ചിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മധ്യപ്രദേശിൽ നടക്കുന്നതെന്ന് എ ബി പി സി വോട്ടർ സർവേ പ്രസ്താവിക്കുകയുണ്ടായി. തൂക്കു സർക്കാരിനുള്ള സാധ്യതയാണ് മുന്നിലുള്ളതെന്നും സർവേ പ്രവചിക്കുകയുണ്ടായി. കോൺഗ്രസിനായിരിക്കും എന്നാൽ ഏറ്റവും വലിയ കക്ഷിയെന്നും സർവേ പറയുന്നുണ്ട്. 120 സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്നാണ് പ്രവചനം. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ സ്വതന്ത്രരുടെ പിന്തുണ ഒരുപക്ഷെ ഇത്തവണയും നിർണായകമായേക്കുമെന്നും സർവേ പറയുന്നു. എന്തുതന്നെയാണെങ്കിലും ബി ജെ പിയുടെ നെഞ്ചിൽ കനലുവാരി വിതറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ അരങ്ങേറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഓരോ സംസ്ഥാനങ്ങളായ ബി ജെ പിയിൽ നിന്നകന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന കാഴ്ചയും ബി ജെ പിയെ തെല്ലൊന്നുമല്ല മുഷിപ്പിക്കുന്നതും. അങ്ങനെ മധ്യപ്രദേശും ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിനൊപ്പം അരങ്ങേറുകയാണ്.